ടീച്ചേഴ്സ് വേണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ് രാവിലെ ഓരോ ദിവസവും എന്തുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ്. അതും റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിനായിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തിളച്ച വെള്ളത്തിലാണിത് റെഡിയാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളം എത്രത്തോളം തിളപ്പിക്കാവോ അത്രയും തിളച്ച വെള്ളം തന്നെ എടുക്കണം. പിന്നെ ഒട്ടും തണുത്ത് പോകാതെ വേഗം തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യണം. ചൂടൊട്ടും കുറയാതെ തന്നെ തിളച്ച വെള്ളം തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ റവയ്ക്ക് പ്രത്യേകിച്ച് ഒരു അളവ് പറയുന്നില്ല, എത്ര വേണോ അതിനനുസരിച്ചിട്ട് റവ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ വെള്ളം തിളപ്പിച്ചതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറന്നു പോകരുത്. ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് കൂടി നോക്കണം, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല, കാരണം നല്ല ചൂടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണല്ലോ. അപ്പം അതുപോലെ തന്നെ നമുക്ക് റവ വെച്ചിട്ടും ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇടിയപ്പം എന്നും നൂലപ്പം എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത്രയും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് റവ വെച്ചിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ചൂടോടെ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പം തണുത്ത് പോവാതെ ചൂടോടെ തന്നെ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് ഇതേപോലെ വന്നിട്ട് ഇട്ട് കൊടുക്കണം. കൈ കൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തണുത്ത് പോകരുത്. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റവ ആയതുകൊണ്ട് തന്നെ കട്ടയായി പോകും. ഇനി ഇതുപോലെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇടുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേളിലും ഇതുപോലെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒരു അപ്പച്ചിമ്പിൻ്റെ തട്ടിലേക്ക് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കാണാം. അപ്പോൾ ഈ ഇടിയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഈ തട്ട് നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അത്രയേ വേണ്ടൂ ഇതൊന്ന് റെഡിയാക്കി കിട്ടാൻ. ഒരുപാട് സമയം വേവിക്കാനായിട്ട് വെക്കരുത്, അങ്ങനെയാകുമ്പം വല്ലാണ്ട് അങ്ങ് കട്ടിയായി പോവും. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് വേണ്ടത്. അപ്പം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല, നല്ല സോഫ്റ്റാണ്. നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഇടിയപ്പം എങ്ങനെയാണോ അപ്പോൾ അതേപോലെ തന്നെ റവ കൊണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.